ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും തോൽക്കണം എന്നാഗ്രഹിച്ചിരുന്ന ചില സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അത് ജില്ലാതല അവലോകനങ്ങളൊക്കെ നടത്തിയപ്പോൾ പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ചിലരൊക്കെ ചെയ്യുന്നത് പോലെ, ചിലരൊക്കെ പറഞ്ഞതുപോലെ ഇവരൊക്കെ ജയിക്കണം, ഇവരൊക്കെ തോൽക്കണം എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല എന്നതേ ഉള്ളൂ. ചിലരൊക്കെ വാഴ്ത്തിപ്പാടിയ സ്ഥാനാർത്ഥികളുണ്ട്. ദരിദ്ര നാരായണന്മാർ ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അവരെ ജയിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്ത മാധ്യമങ്ങളുണ്ട്. തങ്ങളുടെ ദയനീയാവസ്ഥ പറഞ്ഞ്, അനാഥത്വം പറഞ്ഞ്, ജോലിയില്ലാത്ത കാര്യം പറഞ്ഞ്, വീടില്ലാത്ത കാര്യം പറഞ്ഞ് വോട്ടു തേടാൻ നടന്നവർ. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന എം എൽ എമാരാകേണ്ടുന്ന പോരാട്ടത്തിൽ ദാരിദ്ര്യമാണ്, അനാഥത്വമാണ്, എൻ്റെ ദയനീയമായ തൊഴിലാണ് വിഷയം എങ്കിൽ ഏതെങ്കിലുമൊക്കെ അനാഥരെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കിയാൽ പോരെ എല്ലാ മുന്നണികളും? അതാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡമെങ്കിൽ? അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ അശ്ലീലം വച്ച് പുലർത്തിയ ആളുകൾ, അവർ തോൽക്കണമെന്നാഗ്രഹിച്ചു, ജനം അവരെ ഭേഷായി തന്നെ തോൽപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ തോൽക്കണം എന്നാഗ്രഹിച്ച ഒരാൾ ബി ആർ എം ഷഫീറായിരുന്നു, വർക്കലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി. ചാനൽ ചർച്ചകളിലൂടെയൊക്കെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി കോൺഗ്രസ്സിലെ ഒരു ഉദിച്ചുയരുന്ന താരമായി വന്ന ഷഫീർ, പക്ഷേ സ്ഥാനാർത്ഥിയായതിനു ശേഷം ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാകരുത് എന്നുള്ളതിൻ്റെ മാതൃകയായി മാറി. സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ തൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് പണം സ്വീകരിക്കുന്നു. താൻ വീടില്ലാത്ത ആളാണ് എന്നുള്ള പ്രചരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, ഒരു വക്കീൽ പണിയെടുക്കുന്ന ആളാണല്ലോ, ഇവിടെ ദിവസവും കൂലിപ്പണിക്ക് പോയി കുടുംബം നന്നായി പോറ്റി ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്നവരുണ്ട്. അവരുടെ മുന്നിൽ ചെന്ന് നിന്നാണ് പറയുന്നത്, അയ്യോ എനിക്ക് വീടില്ല, ഞാൻ വക്കീലാണ്, എനിക്ക് ഞാൻ ഒരു രൂപയ്ക്കാണ് കേസ് നടത്തുന്നത്. ഒരു രൂപയ്ക്ക് കേസ് നടത്തുന്നത് നല്ലത്, പക്ഷേ അതിൻ്റെ മറുവശമുണ്ടല്ലോ. ഞാൻ ദരിദ്രനായതുകൊണ്ട് എൻ്റെ പോക്കറ്റിൽ 5 പൈസ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെനിക്ക് വോട്ട് തരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ? പിന്നെ തനി വർഗീയത, അയാളുടെ പ്രസംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ഘട്ടങ്ങളിലായി കേൾക്കേണ്ടി വന്നു. എത്ര മോശമായിട്ടാണ് വർഗീയത പറയുന്നത്! ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സാഹചര്യമുണ്ടായാൽ തെരഞ്ഞെടുപ്പ് കേസ് വരെ ആകേണ്ടുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, വർഗീയ പരാമർശങ്ങൾ. അങ്ങനെ ഒരാളെ നന്നായി തന്നെ ജനം തോൽപ്പിച്ചു. കഴിഞ്ഞ തവണ വർക്കലക്കാരനോട് തട്ടിമുട്ടിയാണ് വി ജോയി അവിടെ ജയിച്ചത്, പക്ഷേ ഇത്തവണ ഉജ്ജ്വലമായ വിജയം അവിടെ നേടാൻ ജോയിക്ക് സാധിച്ചു. അത് ഒരു സന്തോഷം. അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ഹരിതാ ബാബു എന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് ആ സ്ഥാനാർത്ഥിയുടെയും ദയനീയത കൊണ്ട് ജയിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. എന്തെങ്കിലുമൊക്കെ ഗിമിക്കുകൾ കാട്ടിക്കൂട്ടി പ്രതിഭാഹരിയെ അവിടെ തോൽപ്പിക്കുക എന്നുള്ള തന്ത്രം. അവർ നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന കുട്ടിയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് ജനങ്ങളുടെ കോടതിയിൽ വിജയിച്ചു വന്ന ഒരു പെൺകുട്ടിയെ പിന്നെയും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ മുഖമായിട്ടാണ്. അതൊക്കെ കബളിപ്പിക്കലായിരുന്നുവെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. നേരത്തെ പാൽക്കച്ചവടമൊക്കെ നടത്തി ജീവിച്ചിരുന്ന കുടുംബം പിന്നീട് തരക്കേടില്ലാത്ത നിലയിൽ ജീവിച്ചു പോകുന്നുണ്ട്. അവിടെ പിന്നെയും ആ പഴയ കഥകൾ ഉയർത്തിക്കാട്ടി. അത് ആ നാട്ടുകാർക്കറിയാമല്ലോ, നാട്ടുകാർ കാണുന്നതാണല്ലോ. അതിൻ്റെ പ്രതിഫലനം അവിടെയും ഉണ്ടായി. അവിടെ NDA വോട്ട് വ്യാപകമായി കിട്ടിയിട്ട് പോലും ജയിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ജനം വോട്ട് ചെയ്തത് കബളിപ്പിച്ച് ദയനീയത പറഞ്ഞ് അങ്ങനെ വോട്ട് നേടിയാൽ അത് ഒരു അഭിമാനകരമായ നേട്ടമല്ല എന്നുള്ള ബോധ്യപ്പെടലിൻ്റെ കൂടി അടിസ്ഥാനമാണ്. പ്രതിഭ എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി, അവർ എന്തായാലും ഒരു ടൈം MLA എന്നുള്ള നിലയിൽ ആ നാടിനോട് ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ആളാണ്. അങ്ങനെ ഒരാളിനെ ജനത്തിന് അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള നാടകങ്ങളുടെ പേര്, പ്രിയങ്കാ ഗാന്ധി വരുന്നു, വീട്ടിൽ പോകുന്നു, അങ്ങനെയൊക്കെ ഇതെല്ലാം പ്ലാൻഡ് സാധനങ്ങളായിരുന്നു. നമുക്കത് അതിൻ്റെ ഒരു പോക്ക് കാണുമ്പോൾ വളരെ കൃത്യമായിട്ടറിയാം. അങ്ങനെ പ്ലാൻ ചെയ്ത് തിരക്കഥ രചിച്ച് ഒരുക്കിയെടുത്ത ആ സംഗതി അത് ഏശാതെ പോയി എന്നുള്ളത് മറ്റൊരു സന്തോഷം. ഇപ്പോൾ അരിതയുടെ വീടാക്രമണത്തിൻ്റെ പേരിൽ പോലും നാടകങ്ങൾ നടന്നു എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അപ്പോൾ എല്ലാം നീ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം തിരക്കഥകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അവിടെ നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ശോഭാ സുബിൻ ഇതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ചെറുപ്പക്കാരനാണ്.
എൽ ഡി എഫിൻ്റെ കോട്ടയിൽ പോരാട്ടം നടത്തി ജയിച്ച ചെറുപ്പക്കാരൻ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ ആ ധീരതയൊക്കെ പോയി. താൻ അനാഥനായിരുന്നു എന്നുള്ളതായിരുന്നു ശോഭാ സുബിൻ്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം. കരയുന്ന ശോഭാ സുബിൻ, തൻ്റെ വളർത്തമ്മയെ കെട്ടിപ്പിടിക്കുന്ന ശോഭാ സുബിൻ, അങ്ങനെ ആ നിരാശകളുടെ, ആ ദയനീയതയുടെ, ആ അനാഥത്വത്തിൻ്റെ മാത്രം പച്ചയിൽ ജയിച്ചു കയറാം എന്ന് കരുതി മാധ്യമങ്ങളാവോളം പ്രചാരവും കൊടുത്തു. മാധ്യമങ്ങൾ ഇങ്ങനെ വാഴ്ത്തിപ്പാടുകയായിരുന്നു. അയ്യോ പാവം, അത് ബി ആർ എം ഷെരീഫിനെ അങ്ങനെ തന്നെ, ബി ആർ എം ഷെഫീറിന് ആ നിലയിൽ അങ്ങനെ അയ്യോ ഒരു കഷ്ടപ്പെട്ടവൻ, ഭയങ്കര സംഭവം. ചെറിയങ്കീഴിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അനൂപിനെ ഇതുപോലെ തന്നെ ഒന്നാം പേജിൽ പടമൊക്കെ അടിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം, പക്ഷേ അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ള രീതിയിൽ അതിനെ കാണരുത്. ജനത്തിനെ ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന പരിപാടിയാണത്. നമ്മളൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടത്തുന്നത്. അവിടെ ആശയവും ആദർശങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഞാനൊരു പട്ടിണിപ്പാവമായതുകൊണ്ട് എന്നെ ജയിപ്പിക്കണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ജനാധിപത്യത്തിൽ എന്ത് പട്ടിണിപ്പാവം? പട്ടിണി മാറ്റുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ വലിയ ഉത്തരവാദിത്വം. ആ നിലയിൽ എൻ്റെ ദയനീയ അവസ്ഥ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചത് പട്ടാമ്പിയിൽ റിയാസ് മുക്കോളി എന്ന ചെറുപ്പക്കാരൻ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അയാളും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ ഭാവമാകെ മാറി. അയാൾ മുന്നോട്ട് വെച്ച ആ ചെറുപ്പത്തിൻ്റെ ഊർജ്ജസ്വലതയ്ക്കൊക്കെ അപ്പുറത്ത് അയാളും വേദികളിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അങ്ങനെ ആ നിലയിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കൊല്ലത്ത് ബിന്ദുകൃഷ്ണയ്ക്കും, ബിന്ദുകൃഷ്ണയെ ഒരു ദിവസം പറയുന്നത് കേട്ടു, ഞാൻ ചായക്കട നടത്തിയാണ് ജീവിക്കുന്നത്, ഞാനൊക്കെ പാവപ്പെട്ടതാണ്, കാരണം ബാക്കി എല്ലാവരും ഇത് തന്നെ പറയുന്നു, എന്നാൽ പിന്നെ ഞാനും ഇത് തന്നെ പറയാം. അങ്ങനെ ദയനീയത മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു. അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ അജണ്ടകളുണ്ടായിരുന്നില്ല. അവർക്ക് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നില്ല. യു ഡി എഫിന് മൊത്തത്തിലുണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ ആ നിലയ്ക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ചങ്കൂറ്റമുണ്ടായിരുന്നില്ല. അതിന് പകരം നമ്മൾ കോളേജ് ക്യാമ്പസിലൊക്കെ പഴയ കെ എസ് യുക്കാരൊക്കെ ചെയ്യുന്ന അതേ പരിപാടിയായിരുന്നു. അയ്യോ, ഞാൻ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നതാണ്, എന്നെ സഹായിക്കണേ എന്നുള്ളത്. പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നത് കൊണ്ടോ പണക്കാരൻ്റെ വീട്ടിൽ നിന്ന് വരുന്നതോ കൊണ്ടല്ല രാഷ്ട്രീയത്തിൽ ജനം അംഗീകരിക്കുന്നത്. അവന് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അവിടുത്തെ അളവുകൾ. ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഇയാൾക്ക് കഴിയുമോ എന്നുള്ളതാണ് അവിടുത്തെ അളവുകൾ. അവിടെ കാപട്യവും ജീവിത പ്രാരാബ്ദങ്ങളും പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിക്കുന്നത് മോശമാണ്, രാഷ്ട്രീയ അശ്ലീലമാണ്. ആ രാഷ്ട്രീയ അശ്ലീലത്തെ വർക്കലയിലെ ജനം തള്ളിക്കളഞ്ഞു, കായംകുളത്തെ ജനം തള്ളിക്കളഞ്ഞു, കയ്പമംഗലത്തെ ജനം തള്ളിക്കളഞ്ഞു, പട്ടാമ്പിയിലെ ജനം തള്ളിക്കളഞ്ഞു. അങ്ങനെ കേരളം മറ്റൊരു തിരിച്ചറിവ് കൂടി കൊടുക്കുകയാണ്. ഇതുപോലെ പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ള സ്ഥാനാർത്ഥികൾ മറുവശത്തും ഉണ്ടായിരുന്നു. അവയലിക്കരയിൽ നിന്ന് ജയിച്ച അരുൺകുമാറിൻ്റെയൊക്കെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം അതാണ്. അവരാരും അത് പറഞ്ഞ് വോട്ട് പിടിച്ചില്ല സാർ. പി മിഥുന എന്ന് പറയുന്ന വണ്ടൂരിൽ അനിൽകുമാറിനെതിരെ കടുത്ത മത്സരം കാഴ്ചവെച്ച പെൺകുട്ടി പഴയ യു ഡി എഫുകാരിയായിരുന്നു. ജീവിത പ്രാരാബ്ദങ്ങളിലൂടെ തന്നെ കടന്നു വന്നത് തന്നെ. അവരാരും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ അതൊക്കെയല്ലേ പറയാനുള്ളൂ, പ്രാരാബ്ദങ്ങളില്ലാത്ത മനുഷ്യനുണ്ടോ? ഇവിടെ നമ്മൾ വലിയ പണക്കാരനെന്ന് പറഞ്ഞ് പി വി അൻവർ വരെ പ്രാരാബ്ദക്കാരനാണ് എന്ന് പിന്നീട് അദ്ദേഹം തെളിയിക്കുന്നില്ലേ? പണം, പൈസ കയ്യിലിരിക്കുന്നു, വസ്തു കയ്യിലിരിക്കുന്നു, പക്ഷേ കൈമാറ്റം ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യം. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. അതുകൊണ്ട് അതല്ല ഒരു തെരഞ്ഞെടുപ്പിൽ ഘടകമാകേണ്ടത്. അതുകൊണ്ട് ഇവരൊക്കെ തോറ്റത് കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ നന്മയുള്ള അടയാളപ്പെടുത്തലാണ് എന്ന് 100% വിശ്വസിക്കാം.